ഹലോ ഫ്രണ്ട്സ്, കേണസ്റ്റ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ വന്നിരിക്കുന്നത് കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയ ടെക്നിക്കൽ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ്. ഇപ്പോൾ മുതൽ നിങ്ങളുടെ പി എസ് സി പ്രൊഫൈലിൽ പറയുന്ന നോട്ടിഫിക്കേഷൻസ് ലഭ്യമാണ്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റിന് മുൻപായിട്ട് എല്ലാവരും അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇനി ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ നമുക്ക് നോക്കാം. ആദ്യത്തത് കേരള പോലീസിൻ്റെ ഫിംഗർ പ്രിൻറ് ബ്യൂറോയിലേക്കുള്ള ഫിംഗർ പ്രിൻറ് സെർച്ചറാണ് ആദ്യത്തെ നോട്ടിഫിക്കേഷൻ. നമ്മൾ ഓൾറെഡി ഫിംഗർ പ്രിൻറ് സെർച്ചർ എന്ന് പറയുന്ന ഈ നോട്ടിഫിക്കേഷൻ കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. കേരള നമ്പർ 233/2024 പ്രകാരമാണ് ഈ നോട്ടിഫിക്കേഷൻ പി എസ് സി ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. കേരള പോലീസിൻ്റെ ഫിംഗർ പ്രിൻറ് ബ്യൂറോയിലേക്കാണ് ഈ പോസ്റ്റിൻ്റെ നിയമനം നടക്കുക. 43,400 രൂപ മുതൽ 91,200 രൂപ വരെയാണ് സ്കെയിൽ ഓഫ് പേ ലഭിക്കുന്നത്. നമുക്ക് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം. ബി എസ് സി ഡിഗ്രി ഇൻ കെമിസ്ട്രി ഓർ ഫിസിക്സ് ഓഫ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അതായത് നിങ്ങൾക്ക് ബി എസ് സി ഫിസിക്സ് അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫിംഗർ പ്രിൻറ് സെർച്ചർ എന്ന് പറഞ്ഞ ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി ബിരുദ ഉള്ളവർക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷൻ, ഒരു അവസരം തന്നെയാണ് ഈ പറഞ്ഞ ഫിംഗർ പ്രിൻറ് സെർച്ചർ. കാര്യം സ്കെയിൽ ഓഫ് പേ വളരെ ഉയർന്ന ഒരു സ്കെയിൽ ഓഫ് പേ ആണ് ഇവിടെ ലഭിക്കുന്നത്. കാരണം എൻട്രി കേഡറിൽ തന്നെ നിങ്ങൾക്ക് 43,400 രൂപ വരെ സ്കെയിൽ ഓഫ് പേ ലഭിക്കുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് ഫിംഗർ പ്രിൻറ് സെർച്ചർ. അത് മാത്രമല്ല പ്രൊമോഷൻ സാധ്യതകളുകൊണ്ടും അതുപോലെ തന്നെ ഗ്ലാമറസ്, വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് കൂടി തന്നെയാണ് ഈ ഫിംഗർ പ്രിൻറ് സെർച്ചർ. അപ്പം നല്ല രീതിയിൽ തന്നെ ഈ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു ഐ സ്പെസിഫിക്കേഷൻ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അതായത് മസ്റ്റ് ബി സർട്ടിഫൈഡ് ടു പ്രൊസസ് വിഷ്വൽ സ്റ്റാൻഡേർഡ് സ്പെസിഫൈഡ് ബിലോ വിത്തൗട്ട് ഗ്ലാസസ്. അതായത് ഗ്ലാസ് ഇല്ലാതെ, അതായത് വിത്തൗട്ട് ഗ്ലാസോടുകൂടി ഈ പറഞ്ഞിരിക്കുന്ന ഐ സ്പെസിഫിക്കേഷൻ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടും വേണം. അത് നമുക്ക് നോക്കാം. ഡിസ്റ്റൻറ്റ് വിഷൻ, അതായത് റൈറ്റ് ആയിരിക്കും ലെഫ്റ്റ് ആയിരിക്കും, 6x6 സ്നെല്ലൻ എന്ന് പറയുന്ന ഈ ഒരു സ്പെസിഫിക്കേഷൻ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടും വേണം. അതുപോലെ തന്നെ നിയർ വിഷൻ 0.5 സ്നെല്ലൻ, അതായത് റൈറ്റ് ആയിരിക്കും ലെഫ്റ്റ് ആയിരിക്കും 0.5 സ്നെല്ലൻ എന്ന് പറയുന്ന നിയർ വിഷൻ സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടും വേണം. അപ്പം ഈ പറഞ്ഞ ഐ സ്റ്റാൻഡേർഡും അതുപോലെ തന്നെ ബി എസ് സി ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ പറഞ്ഞ ഫിംഗർ പ്രിൻറ് സെർച്ചർ എന്ന് പറഞ്ഞ ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് പി എസ് സി എന്നിരിക്കുന്ന മറ്റ് ഇക്വലൻ ക്വാളിഫിക്കേഷൻ, ബി എസ് സി കെമിസ്ട്രിക്ക് പി എസ് സി ഇക്വലൻ്റായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ഏതൊക്കെയാണ് നോക്കാം. ബി എസ് സി ഫിസിക്സ് ഇലക്ട്രോണിക്സ്, അതുപോലെ ബി എസ് സി പോളിമർ കെമിസ്ട്രി, ബി എഡ് ഫിസിക്കൽ സയൻസ്, ബി എസ് സി എം എസ് സി ഇൻ്റഗ്രേറ്റഡ് കെമിസ്ട്രി, അതുപോലെ ബി എസ് എം എസ്, ഈ പറഞ്ഞ ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബി എസ് സി കെമിസ്ട്രിക്ക് ഇക്വലൻസ് ചൂസ് ചെയ്തുകൊണ്ട് ഫിംഗർ പ്രിൻറ് സെർച്ചർ എന്ന് പറഞ്ഞ ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസോടെ നോക്കാം. 13 അഡ്വൈസ് ആണ് ഫിംഗർ പ്രിൻറ് സെർച്ചർ എന്ന് പറഞ്ഞ ഈ പോസ്റ്റിലോട്ട് ഇതുവരെ നടന്നിട്ടുള്ളത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ നിലവിലുണ്ട്. അതായത് 1/8/2022 കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരുന്നത്. അപ്പോൾ 2025 കൂടി മാത്രമേ ഈ പഴയ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആകത്തുള്ളൂ. അപ്പോൾ പുതിയ ഒരു റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നമുക്ക് ഇതിൽ കൂടുതൽ അഡ്വൈസ് പ്രതീക്ഷിക്കാൻ സാധ്യതയുള്ളൊരു പോസ്റ്റ് കൂടി തന്നെയാണ് ഫിംഗർ പ്രിൻറ് സെർച്ചർ എന്നുള്ള കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കുക. ഇനി നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം. അടുത്തത് കേരാഫെഡ് ലിമിറ്റഡിലേക്കുള്ള അസിസ്റ്റന്റ് മാനേജർ സിവിൽ ആണ് അടുത്ത നോട്ടിഫിക്കേഷൻ. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. കേരള നമ്പർ 234/2024 പ്രകാരമാണ് അസിസ്റ്റന്റ് മാനേജർ സിവിൽ എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. സ്കെയിൽ ഓഫ് പേ നമുക്ക് നോക്കാം. 40,500 രൂപ മുതൽ 85,000 രൂപ വരെയാണ് അസിസ്റ്റന്റ് മാനേജർ സിവിൽ എന്ന് പറയുന്ന ഈ തസ്തികയിലേക്കുള്ള സ്കെയിൽ ഓഫ് പേ വരുന്നത്. നിലവിൽ ഒരു വേക്കൻസിയാണുള്ളത്, അപ്പോൾ നോട്ടിഫിക്കേഷൻ ടൈമിലുള്ള വേക്കൻസിയാണ്. അപ്പോൾ വേക്കൻസി ഇനിയും കൂടാനുള്ള ഒരു സാധ്യത നിലവിലുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഏജ് ലിമിറ്റ് നോക്കാം. അതായത് അസിസ്റ്റന്റ് മാനേജർ സിവിൽ എന്ന് പറഞ്ഞ പോസ്റ്റിലുള്ള ഏജ് ലിമിറ്റ് വരുന്നത് 18 മുതൽ 40 വയസ്സ് വരെയാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഏജ് ഔട്ടായിട്ടൊക്കെ ആയിരിക്കും നമുക്കറിയാം. ഒരു കോമൺ ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ 18 മുതൽ 36 വയസ്സ് വരെയാണ് പ്രായപരിധി വരുന്നത്. പക്ഷേ ഈ അസിസ്റ്റന്റ് മാനേജർ സിവിൽ എന്ന് പറയുന്ന ഈ തസ്തികയിലേക്ക് 18 മുതൽ 40 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. അതുകൂടാതെ റിസർവേഷൻ കാറ്റഗറീസിനും ഇതിൻ്റെ കൂടെ അതത് ഏജ് റിലാക്സേഷനും ലഭിക്കുന്നതാണ്. അപ്പോൾ ഏജ് ഔട്ട് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ പറഞ്ഞ അസിസ്റ്റന്റ് മാനേജർ സിവിൽ എന്ന് പറഞ്ഞ ഈ തസ്തികയിലേക്ക് നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, അതായത് സിവിൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് ബിരുദമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബിടെക് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ തസ്തികയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. പക്ഷേ ഒരു എക്സ്പീരിയൻസും ഇതിൻ്റെ കൂടെ മസ്റ്റ് ആയിട്ട് വേണം. അതായത് 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ സിമിലർ ഫീൽഡ് ഇൻ എ ഗവൺമെൻറ് ഓർ ക്വാസി ഗവൺമെൻറ് ഓർ പബ്ലിക് ഓർ റെക്കഗ്നൈസ്ഡ് പ്രൈവറ്റ് സെക്ടർ അണ്ടർടേക്കിംഗ്. അതായത് ഗവൺമെൻറ് സെക്ടറിലോ അല്ലെങ്കിൽ ക്വാസി ഗവൺമെൻറ് സെക്ടറിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലോ സിവിൽ വിഷയങ്ങളിൽ അല്ലെങ്കിൽ സിവിൽ മേഖലകളിൽ നിങ്ങൾക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസും അതുപോലെ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ പറഞ്ഞ അസിസ്റ്റന്റ് മാനേജർ സിവിൽ എന്ന് പറഞ്ഞ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം. അടുത്തത് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ആണ് അടുത്ത നോട്ടിഫിക്കേഷൻ. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. 238/2024 പ്രകാരമാണ് ഈ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. ഇത് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഈ ഒരു പോസ്റ്റ് വരുന്നത്. 31,100 രൂപ മുതൽ 66,800 രൂപ വരെയാണ് ഈ പോസ്റ്റിന്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത്. നിലവിൽ 2 വേക്കൻസിയാണ് ഉള്ളത്.
അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് വരുന്നത് 18 മുതൽ 36 വയസ്സ് വരെ പ്രായപരിധിയുള്ളവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. എസ് സി എസ് ടി ഒ ബി സി കാൻഡിഡേറ്റ്സിന് ഇതിൻ്റെ കൂടെ അതായത് ഏജ് റിലാക്സേഷനും കൂടി ലഭിക്കുന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ഇനി നമുക്ക് ക്വാളിഫിക്കേഷൻ നോക്കാം. ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, അതായത് നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമയാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അതല്ല, എസ് എസ് എൽ സി അതിൻ്റെ കൂടെ ഐ ടി എസ് സർട്ടിഫിക്കറ്റ് ഇൻ ഡ്രാഫ്റ്റ്സ്മാൻ ട്രേഡ് സിവിൽ ഓർ മെക്കാനിക്കൽ ഈ പറഞ്ഞ യോഗ്യത ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതായത് നിങ്ങൾക്ക് ഐ ടി എസ് സർട്ടിഫിക്കറ്റ് സിവിലോ മെക്കാനിക്കലിലോ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് ടു എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിശ്ചിത യോഗ്യത ഉള്ളവർ ഈ പറഞ്ഞ ലാസ്റ്റ് ഡേറ്റിന് മുൻപായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം. കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് ടു വെറ്റിനറി ആണ് അടുത്ത നോട്ടിഫിക്കേഷൻ. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ പി എസ് സി വിളിക്കുന്നത്. നോട്ടിഫിക്കേഷൻ ടൈമിൽ തന്നെ 33 വേക്കൻസികളിലേക്കാണ് ഇപ്പോൾ പി എസ് സി നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിട്ടുള്ളത്. കാറ്റഗറി നമ്പർ 239/2024 പ്രകാരമാണ് ഈ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. നമുക്ക് സ്കെയിൽ ഓഫ് പേ നോക്കാം. 27,900 മുതൽ 63,700 വരെയാണ് സ്കെയിൽ ഓഫ് പേ ലഭിക്കുന്നത്. 18 മുതൽ 36 വയസ്സ് വരെ പ്രായപരിധികളവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഈ തസ്തികയുടെ ക്വാളിഫിക്കേഷൻ നോക്കാം. പ്ലസ് ടു അതിൻ്റെ കൂടെ തന്നെ ഡിപ്ലോമ ഇൻ പൗൾട്രി പ്രൊഡക്ഷൻ, ഡയറി സയൻസ്, ലബോറട്ടറി ടെക്നിക്സ്. അതായത് നിങ്ങൾക്ക് പൗൾട്രി പ്രൊഡക്ഷനിലോ ഡയറി സയൻസിലോ അല്ലെങ്കിൽ ലബോറട്ടറി ടെക്നിക്സിലോ ഉള്ള ഡിപ്ലോമ, അതും അല്ലെങ്കിൽ ബി എസ് സി പി പി ബി എം അതായത് പൗൾട്രി പ്രൊഡക്ഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു ഡിഗ്രി കേരള വെറ്ററിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ ഡിഗ്രിയോ അല്ലെങ്കിൽ ഡിപ്ലോമ യോഗ്യത ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് ടു വെറ്ററിനറി എന്ന് പറയുന്ന ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഈ തസ്തികയായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് വെബിനാറൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഞങ്ങളോട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം. അടുത്തത് വീണ്ടും കേരഫെഡ് ലിമിറ്റഡിലേക്കുള്ളൊരു പുതിയ നോട്ടിഫിക്കേഷനാണ്. കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്നാണ് തസ്തികയുടെ പേര് വരുന്നത്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. കാറ്റഗറി നമ്പർ 242/2024 പ്രകാരമാണ് ഈ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ പി എസ് സി വിളിച്ചിട്ടുള്ളത്. 26,500 മുതൽ 56,700 വരെയാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. നിലവിൽ നോട്ടിഫിക്കേഷൻ ടൈമിൽ 2 വേക്കൻസിയാണ് നിലവിലുള്ളത്. ഓക്കെ, ഏജ് ലിമിറ്റ് നോക്കാം. 18 മുതൽ 40 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. ഞാൻ മുൻപ് പറഞ്ഞ പോലെയാണ് കേരഫെഡ് ലിമിറ്റിലേക്കുള്ള ഏജ് ലിമിറ്റ് പറഞ്ഞാൽ 18 മുതൽ 40 വയസ്സ് വരെയാണ്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് റിസർവേഷൻ ഉള്ള കാറ്റഗറീസ് ആണെങ്കിൽ അതിൻ്റെ കൂടെ ആ ഒരു ഏജ് റിലാക്സേഷനും ലഭിക്കുന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഇനി കമ്പ്യൂട്ടർ പ്രോഗ്രാമിൻ്റെ പി എസ് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ കൂടി നമുക്ക് നോക്കാം. എം സി എ അല്ലെങ്കിൽ ബി ടെക് കമ്പ്യൂട്ടർ സയൻസ് ഓർ ഐ ടി അല്ലെങ്കിൽ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ്. അപ്പോൾ ഇത്രയും യോഗ്യത ഉള്ളവർക്ക് ഈ പറഞ്ഞ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ഗ്രാജുവേഷനെ സംബന്ധിച്ച് ഏറ്റവും മികച്ച ഒരു അവസരം തന്നെയാണ് ഇത്. കാര്യം നിങ്ങൾക്കിപ്പം കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എക്സാമുകൾക്ക് വേണ്ടി വേരിയസ് യൂണിവേഴ്സിറ്റികൾക്ക് എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായും ഇത് നല്ലൊരു അവസരമായി കണ്ടുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള അപ്ഡേറ്റ്സ് തന്നെ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം. അടുത്തത് കേരഫെഡ് ലിമിറ്റഡിലേക്കുള്ള അനലിസ്റ്റ് എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് പുതിയ നോട്ടിഫിക്കേഷൻ. കാറ്റഗറി നമ്പർ 244/2024 പ്രകാരമാണ് ഈ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. 22,200 മുതൽ 48,000 വരെയാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. നമ്പർ ഓഫ് വേക്കൻസി നിലവിൽ 1 വേക്കൻസിയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. നമുക്ക് ഏജ് ലിമിറ്റ് നോക്കാം. 18 മുതൽ 40 വയസ്സ് വരെ പ്രായപരിധി ഉള്ളവർക്കാണ് അനലിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് അനലിസ്റ്റ് തസ്തികയുടെ ക്വാളിഫിക്കേഷൻ നോക്കാം. ഡിഗ്രി ഇൻ കെമിസ്ട്രി, അനലിറ്റിക്കൽ കെമിസ്ട്രി, ഓയിൽ ടെക്നോളജി. അതായത് കെമിസ്ട്രിയിലോ അല്ലെങ്കിൽ അനലിറ്റിക്കൽ കെമിസ്ട്രിയിലോ അല്ലെങ്കിൽ ഓയിൽ ടെക്നോളജിയിലോ ഉള്ള ബിരുദമാണ് അനലിസ്റ്റ് തസ്തികയുടെ ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. മാത്രമല്ല ഏജ് ലിമിറ്റ് വരുന്നത് 18 മുതൽ 40 വയസ്സ് വരെ പ്രായപരിധി ഉള്ളവരാണ്. അപ്പോൾ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനുള്ള ഇപ്പോൾ നിലവിൽ ഏജ് ഔട്ട് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഏറ്റവും നല്ലൊരു അവസരം തന്നെയാണ് ഈ അനലിസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ കെമിസ്ട്രിക്കാരെ സംബന്ധിച്ച് ഒരുപാട് അവസരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമുക്കറിയാം ഇപ്പോൾ ലാസ്റ്റ് സാനിറ്റി കെമിസ്ട്രി വന്നു, ഇപ്പോൾ ടെക്നിക്കൽ അസിസ്റ്റന്റ് വരുന്നു, അങ്ങനെ ഒരുപാട് എക്സാമുകളാണ് കെമിസ്ട്രിക്കാരെ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് പല എക്സാമുകൾക്ക് വേണ്ടി യൂസ്ഫുൾ ആവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ തസ്തികയെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം. അടുത്തത് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്കുള്ള ഇലക്ട്രീഷ്യൻ തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ് അടുത്തത്. 246/2024 കാറ്റഗറി നമ്പർ പ്രകാരമാണ് ഈ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. 19,000 മുതൽ 43,600 വരെയാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. അതുപോലെ നിലവിൽ 4 വേക്കൻസിയിലോട്ടാണ് ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിട്ടുള്ളത്. ഏജ് ലിമിറ്റ് നോക്കാം. 18 മുതൽ 36 വയസ്സ് വരെ പ്രായപരിധിയുള്ളവർക്കാണ് ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അതുപോലെ ക്വാളിഫിക്കേഷൻ
ക്വാളിഫിക്കേഷൻ പി എസ് സി തന്നിരിക്കുന്നത് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് തന്നിട്ടുള്ളത്. ഇലക്ട്രീഷ്യൻ തസ്തിയിലേക്ക് ഡിപ്ലോമ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന് എക്വലൻസി ആയിട്ട് പി എസ് സി തന്നിരിക്കുന്ന മറ്റ് ക്വാളിഫിക്കേഷൻ ഏതൊക്കെയാണ് നോക്കാം. ഡിപ്ലോമ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, അതുപോലെ ബി ടെക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ബി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഈ പറഞ്ഞ യോഗ്യത ഉള്ളവർക്കെല്ലാം തന്നെ ഇലക്ട്രീഷ്യൻ എന്ന് പറഞ്ഞ തസ്തിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്നും മുഴുവൻ ആൾക്കാർക്കും നിയമനം പോയ ഒരു നോട്ടിഫിക്കേഷൻ കൂടി അല്ലെങ്കിൽ ഒരു തസ്തി കൂടിയാണ് കേരള സ്റ്റേറ്റ് ഫിലിം കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഈ ഇലക്ട്രീഷ്യൻ തസ്തി എന്ന് പറയുന്നത്. പ്രത്യേകം നിങ്ങൾ ഓർക്കുക. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ടെക്നിക്കൽ നോട്ടിഫിക്കേഷൻസ്. അപ്പം ഈ പറഞ്ഞ നോട്ടിഫിക്കേഷനോട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ഞങ്ങളോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.